സിനിമാ നിർമ്മാതാവും കശുവണ്ടി വ്യവസായിയുമായിരുന്ന കെ രവീന്ദ്രൻ നായരുടെ ഭൗതിക ശരീരം കൊല്ലം പബ്ലിക് ലൈബ്രറി പൊതുദർശനത്തിന് വെച്ചു. മൂന്നുമണി വരെ ഉണ്ടാകും ഇവിടെ ഒരു പൊതുദർശനം. വിവരങ്ങളുമായി കൊല്ലത്തുനിന്നും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, നിലവിൽ പൊതുദർശനം തുടരുകയാണ്, രാഷ്ട്രീയ സമൂഹ രംഗത്തെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ ഇന്ന് രാവിലെ മുതൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽപ്പെട്ടവരുടെ വലിയൊരു ഒഴുക്കാണ്. വീട്ടിൽ പ്രമുഖരായ നിരവധി വ്യക്തികൾ വീട്ടിൽ അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ശ്രീമാതാവൻ സംവിധായകനായിട്ടുള്ള മധുബാൻ, അതുപോലെ രഞ്ജിത്ത്, ഷാജിയൻ, കരുൺ, രാഷ്ട്രീയ രംഗത്തുള്ളവർ, നടൻ സുരേഷ് ഗോപി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ പബ്ലിക് ലൈബ്രറിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സഹകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ അന്ത്യോപചാരം അർപ്പിച്ചത്. സർക്കാരുമായി, സർക്കാരിന് വേണ്ടി, അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൊല്ലം ജില്ലാ കളക്ടർ അസ്താന പറമ്പിന്നാണ് പുഷ്പചക്രം അർപ്പിച്ചത്. ഇപ്പോഴും ഇനിയും 3 മണി വരെ ഈ പൊതുദർശനം തുടരും. ഈ പബ്ലിക് ലൈബ്രറിയുടെ പുറത്ത് തയ്യാറാക്കുന്ന, ഈ ലൈബ്രറിയുടെ മുന്നിൽ തന്നെ തയ്യാറാക്കുന്ന സ്ഥലത്താണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വീട്ടിൽ വെച്ച് ബന്ധുക്കളുടെ അന്ത്യകർമ്മം നൽകിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ഭൗതിക ശരീരം വിലാപയാത്രയായി എത്തിച്ചത്. ഈ 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. ഒപ്പം അരുൺ ഗോപാലകൃഷ്ണൻ തന്റെ ഒരു പ്രിയ സുഹൃത്ത് എന്ന് പറയാവുന്ന രവീന്ദ്രനാഥ് നായരെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം പത്മശ്രീ ഉൾപ്പെടെയുള്ള പുരസ്കാരത്തിന് അർഹനായിരുന്നു. അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരമെങ്കിലും നൽകാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഇപ്പോഴാണ് അതിലൊരു തൃപ്തിയുണ്ട്. എന്നാൽ പലരും പത്മശ്രീ പുരസ്കാരം നേടിയ പലരും ഈ രവീന്ദ്രനാഥൻ നായർ ചെയ്തതിന്റെ യാതൊന്നും ചെയ്ത ഇതിൽപ്പെട്ടവരല്ല എന്നും അടൂർ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചു. ഒരിക്കലും തന്റെ ഒരു ബജറ്റ്, ഒരു നല്ല സിനിമ എടുക്കുമ്പോൾ തന്റെ സിനിമയ്ക്ക് താൻ ഇത്ര രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് മുൻകൂട്ടി പറയാത്ത ഒരു നിർമ്മാതാവായിരുന്നു. അദ്ദേഹം കലയെ വാസിക്കുകയും ലയിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വം ഉറമയായിരുന്നു. അതുകൊണ്ടാണ് നല്ല സിനിമ എന്നൊരാശയത്തിനോട് അദ്ദേഹം വന്നതും തങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. ശരി, കെ രവീന്ദ്രൻ നായരുടെ ഭൗതിക ശരീരം പൊതുദർശനം ഇപ്പോൾ കൊല്ലം പബ്ലിക് ലൈബ്രറി തുടരുകയാണ്. 3 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും രാജ്കുമാർ.